സോ ഗൈസ്, നിങ്ങൾ അതിൽ ചിന്തിച്ചിട്ടുണ്ട നമ്മുടെ ഹൃദയം പെർ സെക്കൻഡ് 300,000 ബീറ്റ്സ് അടിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാം. സോ ദിസ് ഇസ് ഗ്ലാഡ്വിൻ വിത്ത് വാസ് ബിഹൈൻഡ് ദ ക്യാമറ ആൻഡ് വെൽക്കം ടു ക്രേസി. വാസ് അപ്പ് ബിക്കോസ് ഇറ്റ്സ് ടൈം ടു ഗോ ബീസ്റ്റ് മോഡ്. സോ ഗൈസ്, സാധാരണ നമ്മുടെ ഹാർട്ട് പെർ സെക്കൻഡ് 1 to 2 ബീറ്റ്സ് ആണ് ഇയർ. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം 300,000 ബീറ്റ്സ് പെർ സെക്കൻഡ് ആണ്. അത് നമ്മൾ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അറിയാം എന്തോരം വേരിയേഷൻ വരുന്നുണ്ടെന്ന്. ഇപ്പോൾ 300,000 ബീറ്റ്സ് പെർ സെക്കൻഡ് നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് 20 times ഫാസ്റ്റർ ദാൻ സ്പീഡിലാണ് ബ്ലഡ് വെസലിലൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കാരണം നമ്മുടെ ബ്ലഡ് വെസലിന്റെ പ്രഷർ കുറയുകയും അത് കോൺട്രാക്ട് ചെയ്യുകയും കലാപ്സ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അതായത് 300,000 പെർ സെക്കൻഡ് ബീറ്റ്സ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഫുൾ എക്സ്പ്ലോഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എക്സ്പ്ലോഡ് ചെയ്യാനുള്ള ചാൻസ് നല്ല എക്സ്പ്ലോഡ് ചെയ്തിരിക്കും. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോ ഇതൊക്കെ മറികടക്കാൻ ഇപ്പോ രണ്ടു വഴികളുണ്ട്. ഒന്ന്, നമ്മുടെ ഹാർട്ട് മാറ്റിവെക്കുക. കാരണം ഹാർട്ടിന് അത്രയും എനർജി പ്രൊവൈഡ് ചെയ്യാനുള്ള ശക്തി തന്നെ ഇല്ല. അപ്പോ ഒന്ന്, നമ്മുടെ മെക്കാനിക്കൽ ഹാർട്ട് വെക്കുക. രണ്ടാമത്തത്, നമുക്ക് ബ്ലഡിന്റെ വിസ്കോസിറ്റി കുറച്ചും കൂട്ടിയാൽ മതി. അപ്പോ നമ്മുടെ ബ്ലഡ് കുറച്ചുകൂടി ഫാസ്റ്റില്, അതായത് ഞാൻ പറഞ്ഞ പോലെ 300,000 ബീറ്റ്സ് പെർ സെക്കൻഡില് പോവാൻ സാധിക്കും. സോ ഗൈസ്, സാധാരണ നമ്മുടെ ഹാർട്ട് ഇത്രയും പവർ വർക്ക് ചെയ്യാൻ തുടങ്ങി നമ്മുടെ ബോഡിയിലെ മെറ്റാബോളിസം കൂടുകയും നമുക്ക് സൂപ്പർ ഹ്യൂമൻ പവേഴ്സ് കിട്ടുകയും ചെയ്യും. ഇതൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കൈ മുറിഞ്ഞു എന്ന് വിചാരിക്കും. മുറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 to 2 days എടുക്കുമെന്ന് ഉണങ്ങി കിട്ടുകയാണെങ്കിൽ, പക്ഷേ ഈ 3,000 ബീറ്റ്സ് പെർ സെക്കൻഡ് നമ്മുടെ ഹാർട്ടിനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ഈ വൗണ്ട്, ഈ മുറിവ് വിത്തിൻ 1 to 3 seconds നിന്ന് ഹീൽ ചെയ്ത് കിട്ടും. അത്രയും മെറ്റാബോളിസം നമ്മുടെ വർദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോ നമ്മുടെ ഹാർട്ട് 300,000 ബീറ്റ്സ് പെർ സെക്കൻഡ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി, നമ്മുടെ ബ്രെയിനിന്റെ പ്രോസസിങ് കപ്പാസിറ്റി എല്ലാം 10 to 20 times ഡബിളായി കിട്ടും. അതായത് നമുക്ക് അത്രയും പ്രൊഡക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോ വലിയ കമ്പനീസ് ആയി ഗൂഗിൾ, ടെസ്ല, അവരൊക്കെ കടത്തി വെട്ടി നമുക്ക് അതിനേക്കാൾ വലിയ ബിസിനസ് ഐഡിയാസും അവരുടെ പ്രൊഡക്ട്സിനേക്കാൾ വലിയ പ്രൊഡക്ട്സും നമുക്ക് വിപണിയിൽ ഇറക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഒരിക്കലും ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെ കുറേ എണ്ണത്തിന്, എല്ലാത്തിനും അല്ല, കുറേ എണ്ണത്തിന് നമുക്ക് കാൽക്കുലേറ്റ് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ ബ്രെയിനിന്റെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് നമ്മുടെ ഹ്യൂമാനിറ്റിനെ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ഡെവലപ്പ് ചെയ്ത് വിടാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ ഗുണങ്ങളാണ്. പക്ഷെ ഇതൊരൊറ്റ ദോഷമുള്ളൂ, ഒറ്റ രണ്ടെണ്ണമുണ്ട്. അതിൽ മെയിനായിട്ട് പറഞ്ഞു വരുന്നത്, നമ്മുടെ മെറ്റബോളിസം ഹൈ ആവുന്നതുകൊണ്ട് നമുക്ക് അത്രയും എനർജി റിക്വയർമെന്റ് ഉണ്ട്. അതായത് നമ്മൾ സിമ്പിളായി പറയുന്നത്, നമ്മൾ എപ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം. ഈ ഫുഡ് കഴിക്കുന്നതിനൊപ്പം അതിന്റെ എക്സ്ക്രീഷൻ പെട്ടെന്ന് തന്നെ ഉണ്ടാവുകയും നമുക്ക് ബാത്റൂമിൽ നിന്ന് ഇറങ്ങേണ്ടി വരില്ല. അതായിരിക്കും ഇതിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. പിന്നെ വരുന്നത്, നമുക്ക് ഈ ഒരു കഴിവ് നമ്മുടെ ബോഡിക്ക് താങ്ങാൻ പറ്റും മാക്സിമം 2 മണിക്കൂർ. അത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു പോലെ എക്സ്പ്ലോഡ് ചെയ്തു പോകും. അതായത് ഇത് വെച്ച് നമുക്ക് 2 മണിക്കൂർ പ്രൊഡക്റ്റീവ് ആവുക എന്ത് വേണമെങ്കിൽ ചെയ്യാം. അത്രയും പവർ ഉണ്ടാവും നമ്മുടെ ബോഡിക്ക്. പക്ഷെ എത്രയായാലും ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാതും നശിച്ചു. അത് തന്നെ നമ്മുടെ അവസ്ഥ. ഒരു മിനിമം വരെ നമ്മുടെ ബോഡി പിടിച്ചേക്കും പരമാവധി, പിന്നെ അത് വിടും. ശരിക്കും നമ്മുടെ ബോഡിയിലെ ബ്ലഡ് വെസൽസ് ഒക്കെ റപ്റ്റ് ചെയ്തു പോകും. A few moments later. So guys, ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇതുപോലത്തെ പുതിയ ഫാക്ട്സും പുതിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ എന്റെ ചാനൽ പുതിയതായിട്ട് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുക. സോ ദിസ് ഇസ് ഗ്ലാഡ്വിൻ ജോൺ സൈനിങ് ഔട്ട് വിത്ത് വാസിൻ. ബൈ. Wake your ass up, cause it's time to go beast mode.